അക്കാദമിയുടെ ആസ്ഥാനം കഴക്കൂട്ടത്താണ്, അവിടെ ഈ ശുദ്ധജലത്തിനൊക്കെ ദൗർലഭ്യമുള്ള സ്ഥലമാണ്. പക്ഷേ അക്കാദമി മുഴുവൻ വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയെന്നൊരു വാർത്തയുണ്ട്. അത് എല്ലാ പച്ചയായ പരമാർത്ഥമല്ലേ? അക്കാദമി വെള്ളത്തിനകത്താണ്. അതായത് ഞാൻ എന്നൊരു എക്സാമ്പിൾ പറയാം, അതായത് ഒരു ഫിലിം ഫെസ്റ്റിവലിന്റെ അല്ലെങ്കിൽ ഒരു അവാർഡിന്റെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോ അതിന്റെ മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞ് മുതല് തുടങ്ങുന്നത് മുതല് കള്ളിൽ കുളിച്ചാണ് അക്കാദമി ഇരിക്കുന്നത്. ഫെസ്റ്റിവൽ ഓഫീസിനകത്ത് മിനറൽ വാട്ടർ ബോട്ടിലില് കള്ളും വെള്ളവും മിക്സ് ചെയ്ത് കൊണ്ടുവച്ച് അത് അവിടുത്തെ വളരെ ഇതായിട്ടുള്ള ഉദ്യോഗസ്ഥര് അവരതിനകത്തിരുന്ന് കഴിക്കുമ്പോ പുറത്തറിയില്ല അത് മദ്യമാണെന്നുള്ളത്. അറിയാതെ വന്നെടുത്ത് കുടിച്ച ഓഫീസിൽ ഒരു സ്റ്റാഫ് വെച്ച് പണി കിട്ടിയിട്ടുണ്ട്, മനസ്സിലായി? അതിന്റെ ദൃക്സാക്ഷിയാണ് ഞാൻ. ഞങ്ങളൊരു 25th IFFK വരെയൊക്കെ ഞങ്ങൾ ഇവരുടെ കൂടെ ട്രാവൽ ചെയ്ത് പണിയെടുക്കുന്ന ആൾക്കാരാണ്. അതായത് 25th IFFK ബെസ്റ്റ് അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരാളും കൂടിയാണ് ഞാൻ ആ സ്റ്റാഫുകളിൽ കൊറോണ ടൈമിൽ ഫെസ്റ്റിവലെ കണ്ടക്ട് ചെയ്ത. പക്ഷെ ഇത് റിയാക്ട് ചെയ്ത് തുടങ്ങിയാൽ നമ്മൾ പ്രശ്നക്കാരിയാണ്. വർഷങ്ങളായിട്ട് ഇവര് പ്രശ്നക്കാരിയാണ്, അതുകൊണ്ടാണ് ഇവരെ പുറത്താക്കിയെന്ന് പറയും. ഇപ്പൊ പറയാൻ എന്താണെന്നറിയോ, ഞാൻ ആന്റി ഗവൺമെന്റ് ആണ്. ഞാൻ ആന്റി ഗവൺമെന്റ് ആണെങ്കിൽ എനിക്ക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാ പോലും. അതായത് ഒരു അതായത് ഒരു സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് KSRTC ബസ്സിൽ ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ സർക്കാർ സ്ഥാപനത്തിൽ ഒരു ജീവനക്കാരൻ മദ്യപിച്ച് ജോലിക്ക് വന്നാൽ അപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയക്കുന്ന ഒരു സർക്കാരുള്ള നാടാണിത്. അപ്പോൾ ഇതേപോലെ സർക്കാരിന്റെ അക്കാദമി പ്രോഗ്രാം നടക്കുമ്പോഴും ഫെസ്റ്റിവൽ നടക്കുമ്പോഴും ഫുൾ ടൈം വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ആൾക്കാരുള്ളത്, ഫുൾ ടൈം. ഇതിന്റെ ഫണ്ട് അവിടുന്ന് എടുക്കുന്ന അഡ്വാൻസ് തുകയിലെ ഒരു ഒരു ഭൂരിഭാഗവും പോകുന്നത് മദ്യമായിരിക്കും. അത് ഏത് വകയിലായിരിക്കും? ഏത് വകയിലായിരിക്കും? എഴുതി കണക്ക് ഓഡിറ്റിന് സമർപ്പിക്കും എന്ന വകയിലായിരിക്കും, ട്രീറ്റ് എന്ന വകയിലായിരിക്കും, അറിയില്ല ആർക്കും. അത് എവിടെയും വരാം. അതിനൊക്കെയാണല്ലോ ഫിനാൻസുകാരുടെ ആവശ്യം. അതായത് മറ്റേ വണ്ടിയുടെ ബില്ല് കയറ്റിയ, ഫുഡിന്റെ ബില്ല് കയറ്റിയ, അതാ ഞാൻ പറഞ്ഞ അവിടെ ഒരു സംഭവം കംപ്ലീറ്റ് ആയിട്ടൊരു അന്വേഷണം വേണം. അവിടുത്തെ ഫയലുകള് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ വളരെ അടുത്ത് നിന്ന് അറിയാന്നുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് എന്റെ ജീവന് പോലും ഭീഷണി ഉണ്ടാവും. എനിക്ക് ഫിസിക്കലി എന്തെങ്കിലും സംഭവിക്കുമെന്ന് വെച്ചാൽ അവരെന്നെ ഡീഗ്രേഡ് ചെയ്ത് റിസപ്ഷനിലേക്ക് ആക്കിയപ്പോൾ ഞാൻ അവിടെ പോയി തിരിച്ച് ജോയിൻ ചെയ്യാത്തത്. ഈ ഇത്രയും ഹരാസ്മെന്റിന് ശേഷം അവ എന്ത് സംഭവിക്കാം? കാരണം ട്രഷറുടെ ഒരു ഫ്രണ്ട്സ് ഉണ്ട് ഗണേഷ് എന്ന് പറഞ്ഞു, പുള്ളി അടിച്ച് ഫിറ്റായി മുറുക്കി ചോപ്പിച്ചാണ് പുള്ളി ഫെസ്റ്റിവലിലൊക്കെ കയറി വരുന്നത്. പുള്ളിക്ക് എന്താണ് റോൾ അവിടെ? പുറത്തുള്ള ഒരു തേർഡ് പേഴ്സൺ ആണ് പുള്ളി, ഒരു തേർഡ് പേഴ്സൺ ആണ്. എഞ്ചിനീയർ ആയിട്ട് പുള്ളി എങ്ങനെ വന്നു? കഴിഞ്ഞ ടെൻഡർ വിളിച്ചതിനകത്ത് തന്നെ എടുത്ത് നോക്കി അറിയാം. അതായത് ട്രഷറേയും ഫിനാൻസ് വിങ്ങിനെയും തോപ്പിട്ട് നിൽക്കുന്നവർക്ക് അവിടെ ടെൻഡർ മുതൽ ഇങ്ങോട്ട് എല്ലാ ഫെസിലിറ്റീസും കിട്ടും, എല്ലാ തരത്തിലുള്ള ഡിന്നറുകളും കിട്ടും, എല്ലാ തരത്തിലുള്ള സ്പെഷ്യൽ ഇതും കിട്ടും. പിന്നെ കുറച്ച് ജനറൽ കൗൺസിൽ മെമ്പേഴ്സിനാണെങ്കിൽ അവർക്ക് കുറെ ഫ്രീ പാസ് വേണം. നമ്മൾ ഈ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ തിരിഞ്ഞ ഒക്കെ രഹസ്യങ്ങളും ഷെഡ്യൂളുകളും തുടങ്ങുമ്പോൾ മുതൽ അവർക്ക് കൊടുക്കണം. അതായത് നമുക്കിത് പ്രോപ്പറായിട്ട് ചെയ്യാനുള്ള സ്റ്റാഫ് പോലും ഇല്ല അവിടെ, ഭയങ്കര സ്റ്റാഫ് ലിമിറ്റ്. എന്റെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഒബ്സർവേഷൻ തിട്ടിട്ട് അന്ന് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ടാണ് ഞാൻ അക്കാദമിയിൽ ഇപ്പം വർക്ക് ചെയ്യാൻ പോയത്. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ അമ്മ സഡൻ മരിച്ചിട്ട് ആ കുട്ടിക്ക് പകരം പോലും ഒരാളില്ലാതെ അത്രയും സ്ട്രെസ്സിൽ നിന്ന് പണിയെടുത്തോണ്ടിരിക്കുന്ന സമയങ്ങളിലാണ് പണിയെടുത്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ ആ പ്രോഗ്രാം അലങ്കോലപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചു. അതിന്റെ ലൈവ് വീഡിയോ ഉണ്ട് സർ, ഞാൻ അതിനകത്ത് ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ കുക്കു പരമേശ്വരൻ എന്ന് പറഞ്ഞ സ്ത്രീ എന്തിനാണ് ഒരു പാവം സ്ത്രീ ഗെയിൻസ് ആയിട്ട് ഇങ്ങനെ കൂട്ടി നിൽക്കാൻ പോയത്? എന്തിനാണ് ഒരു കള്ളം പറഞ്ഞത്? എനിക്കറിയത്തില്ല. അവരപ്പൊ അവരുടെ ജെനുവിനിക്ക് എന്താണ്? പിന്നെ എനിക്കിപ്പോ തോന്നുന്നു ജസ്റ്റിസ് എം ആർ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റും അതിജീവിതയുടെ കേസിൽ അവര് ക്ലാപ്പ് ചെയ്തവർക്ക് വീഡിയോസ് ഒക്കെ എല്ലാവർക്കും വൈറലാണ്. അത് കാണുമ്പോ മനസ്സിലാവുന്നുണ്ട് അവരുടെ എന്താണ് അവരുടെ ഒരു കൺസെപ്റ്റ് എന്നുള്ളത്. അപ്പൊ ആ കൺസെപ്റ്റിന് ചേരാത്ത സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോ അവർ എനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അവരൊരു പപ്പറ്റ് ആയിരിക്കാം. അക്കാദമി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സ്ത്രീയോട് ഇഷ്യൂ ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് അവരുടെ സംഭവമാണെന്ന് കാണിച്ച് മറ്റവരെ പുറത്താക്കാനുള്ള ഒരു സ്ഥാനം ഒരുക്കി വെച്ചു. അപ്പൊ രണ്ട് പെണ്ണുങ്ങൾ തമ്മിലുള്ള അടിയായിട്ട് ചിത്രീകരിക്കപ്പെടും. എന്റെ കേസിൽ ഇത് രണ്ട് പെണ്ണുങ്ങൾ തമ്മിലുള്ള ഇഷ്യൂവേ അല്ല. അവിടെ മൊത്തത്തിൽ സാമ്പത്തിക ക്രമക്കേടുകളും സാമ്പത്തിക ക്രമക്കേട് അക്കാദമി ഫുൾ നിങ്ങൾ പറഞ്ഞ പോലെ, അതായത് അവിടെ നടക്കുന്നത് പുറം ലോകത്ത് ഒരു മനുഷ്യൻ അറിയുന്നില്ല എന്നുള്ളത്. അക്കാദമി ഓഫീസിനകത്ത് കള്ളു കുടിച്ച് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഫിലിം ഈ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ IFFK ഫിലിം സ്ക്രീനിങ്ങിന് ആർട്ടിസ്റ്റിക് ഡയറക്ടർ സാക്ഷിയാണ്. ഞങ്ങൾ അവരുടെ അടുത്ത് പോയി കംപ്ലയിന്റ് ചെയ്തു. വെള്ളം അടിച്ച് സ്റ്റാഫുകളും വന്ന ഡ്രൈവേഴ്സും തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അക്കാദമി വെഹിക്കിൾ അവർ കള്ളു വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ചില പെർട്ടിക്കുലർ മെയിൻ സ്റ്റാഫുകൾക്ക് മാത്രം പ്രിവിലേജ് കള്ളു വാങ്ങിക്കാം, എന്തും ചെയ്യാം അവർക്ക്. എന്നിട്ട് ഷെയർ കൊടുത്താൽ മതി ഇവർക്ക്. അതായത് ഇവർക്കൊരു വെള്ളം അടിക്കാനുള്ള സഭ പോലെയാണ് ആക്ച്വലി ഈ ഫെസ്റ്റിവലുകളും ആ വോട്ടും ഒക്കെ. വളരെ മാന്യന്മാരും വളരെ ഹാർഡ് വർക്കിംഗ് ഒക്കെയാണ്. ഹാർഡ് വർക്കിംഗ് ആണ്, ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന
ഒരുപാട് സ്റ്റാഫുള്ള സ്ഥലമാണ് ചലച്ചിത്ര അക്കാദമി. ശരിക്കും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി ചലച്ചിത്ര മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ, പഠിക്കുമ്പോൾ ഈ അക്കാദമിയിലെ സ്ത്രീകളുടെ അവസ്ഥയും കൂടി ഒന്ന് മനസ്സിലാക്കണമായിരുന്നു അല്ലേ? അല്ല, ആക്ച്വലി ആ സമയത്ത് ഇത്രയും ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല, ഇത്രയും ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. നമുക്ക് പറയാൻ സ്പേസ് ഉണ്ടായിരുന്നു. അക്കാദമിയുടെ ഒരു ICC എന്നൊരു പേര് പറഞ്ഞില്ലെങ്കിൽ പോലും വ്യക്തികൾ ഉണ്ടായിരുന്നു നമുക്ക് പോയി പറയാൻ, ഇങ്ങനെയാണ് ഇഷ്യൂ മാഡം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇഷ്യൂ സർ എന്ന് പറഞ്ഞാൽ നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടായിരുന്നു. ഇപ്പം അക്കാദമിയിൽ ചോദിക്കാനും പറയാനും ആരുമില്ല. അക്കാദമി സെക്രട്ടറിക്ക് പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാവൂ എന്നറിയില്ല. പുള്ളി ഒരു ഡ്രാമാറ്റിക് വേൾഡിലാണ് പുള്ളി. പുള്ളി അങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്. പുള്ളി പുള്ളിയുടെ നിലനിൽപ്പ് മാത്രം നോക്കി ആൻസർ ചെയ്യുന്ന ഒരാളാണ്. അത് ഒരു കണക്കിന് സ്വന്തം തൊലി രക്ഷിക്കുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്. പക്ഷെ എനിക്ക് പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ ഒരു ഈ ഒരു കാര്യം പോയി പറഞ്ഞപ്പോ എന്റെ ഒരു ഞാൻ വളരെ മാന്യമായ രീതിയിൽ മാത്രം എല്ലാ സ്റ്റാഫുകളോടും ഇടപെടുന്ന ഒരാളാണ്. ഒരാളോടും മെയിലായാലും ഫീമെയിൽ ആയാലും ഇപ്പൊ സെക്യൂരിറ്റി ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് പറയാനുള്ള കാര്യം വളരെ മാന്യമായ ഭാഷയിൽ മാത്രം സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്തായാലും ഇതിന്റെ പിന്നിൽ എന്തായാലും ശ്രീദേവി ഇതിന്റെ പിന്നിൽ ഒരു വിശദമായ ഒരു അന്വേഷണം വരുമെന്ന് നിങ്ങളുടെ ന്യായമായ ചലച്ചിത്ര അക്കാദമി ഓഫീസിനകത്ത് ഒരു അന്വേഷണം വരണം. ചലച്ചിത്ര അക്കാദമി ഓഫീസിനകത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു വരുന്നുണ്ടാവുന്ന സ്ത്രീകളെ ഉള്ളൂ, ഒരു 4-5 സ്ത്രീകളെ ഉള്ളൂ. ഒന്നുകിൽ വായ തുറക്കാത്ത സ്ത്രീകളായിരിക്കും, ഇപ്പോഴും അവിടെ ഫൈറ്റ് നടത്തിക്കൊണ്ട് അതിനകത്ത് ഇരിക്കുന്ന സ്ത്രീ ഉണ്ട്. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്ന് ഞാൻ എനിക്ക് അതിനകത്ത് പുറത്ത് വരേണ്ടി വന്നു. പിന്നെ ഇവരെന്നെ ഡിഗ്രേഡ് ചെയ്തപ്പോ ഞാൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് ഇവർ ഡിഗ്രേഡ് ചെയ്ത് റിസപ്ഷനിലാക്കിയപ്പോ എനിക്ക് ഇരിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നി. കാരണം ആ റിസപ്ഷൻ ഇരുന്നിട്ട് നാളെ അതിന്റെ പുറത്തുനിന്ന് ഒരാൾ വന്ന് എനിക്ക് അത് പിടിച്ചു പോയാൽ പോലും അതിനകത്തുള്ള ഒരു മനുഷ്യനോ റിയാക്ട് ചെയ്യാൻ പോകുന്നു. അപ്പൊ എന്തായാലും ശ്രീദേവിയുടെ അടക്കമുള്ള പരാതികൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ അത് സർക്കാരിന്റെ ശ്രദ്ധയിൽ പെടട്ടെ എന്ന് പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ശ്രീദേവി. എന്തായാലും എനിക്കും അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വനിതാ കമ്മീഷനിൽ കൊടുത്തത്. അവിടുത്തെ ഫസ്റ്റ് സിറ്റിംഗ് എന്റെ ഹിയറിംഗ് കഴിഞ്ഞു. മിനിസ്റ്റർ പോർട്ടലിൽ കൊടുത്തിട്ടുണ്ട്, റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്, അക്കാദമിയോട് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് മെനഞ്ഞാന്നൊരു മെസ്സേജ് വന്നു. ഇനി ഹ്യൂമൻ റൈറ്റ്സിൽ ഇതുവരെ ആരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഇനി ഇതെവിടെയെങ്കിലും ഒലിച്ചു പോകുമെന്ന് എനിക്കറിയില്ല. കാരണം അക്കാദമി ഓഫീസ് ഒഫീഷ്യൽസ് അത്രയും ഉന്നതന്മാരാണ്. അക്കാദമി ജനറൽ കൗൺസിൽ മെമ്പേഴ്സും അത്രയും ഉന്നതന്മാരാണ്. അതുകൊണ്ട് ഇത് എവിടെ, ഞാനൊരു സാധാരണ സ്ത്രീയാണ്, സാധാരണ തൊഴിലാളി സ്ത്രീയാണ്. അതുകൊണ്ട് ഇത് എവിടെ വരും, എന്താവും, എനിക്കെന്ത് സംഭവിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനൊരു സിംഗിൾ മദറാണ്, ഒരു ഡിവോഴ്സിയാണ്. സോ ഇത് ഫൈറ്റ് ചെയ്യുന്നതിന് എനിക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, ഒരു സ്ത്രീ എന്ന നിലയിൽ. അതെ അതെ അതെ. എന്തായാലും ശ്രീദേവിയുടെ ഫൈറ്റ് മീഡിയ കവറേജിലൊന്നും വന്ന് നിന്ന് സംസാരിക്കാനോ ഒന്നും അത്ര വലിയൊരു ഇതില്ലാത്തൊരു സ്ത്രീ എന്തായിരിക്കും സംഭവിക്കാന്ന് ഊഹിക്കാന്നുള്ളതല്ലേ. എന്തായാലും ശ്രീദേവിയുടെ ഫൈറ്റ് മുന്നോട്ട് പോകട്ടെ, ന്യായം നീതി കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. വലിയ ഉപകാരം. ചലച്ചിത്ര അക്കാദമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് നിങ്ങൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. അക്കാദമിക്ക് അകത്തും പുറത്തും വെള്ളം, മദ്യം, മദിരാശിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. വെള്ളിത്തിരയെ പരിപോഷിപ്പിക്കാൻ, വെള്ളിത്തിരയെ താങ്ങി നിർത്താൻ സർക്കാർ ചുമതലപ്പെടുത്തിയ ഒരു അക്കാദമി, സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. ലോകം മുഴുവൻ പേര് കേട്ട അക്കാദമിയാണ്. പക്ഷെ കഴിഞ്ഞ 3-4 വർഷമായി എടുത്തു പറഞ്ഞാൽ 25 IFFK ശേഷമുള്ള ഈ കാലഘട്ടം കുത്തഴിഞ്ഞ അവസ്ഥയിലാണ്. ഒരു സർക്കാരിൻ്റെ തന്നെ സർക്കാർ അന്വേഷണം അവിടെ അത്യാവശ്യമാണെന്ന് ഈ അഭിപ്രായങ്ങൾ പറയുന്നവർ, അവിടുത്തെ അനുഭവങ്ങൾ വിവരിക്കുന്നവർ തന്നെ എടുത്തു പറയുന്നുണ്ട്. എന്തായാലും വളരെ പരിതാപകരമാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയേണ്ടിയിരിക്കുന്നു.